ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാലയിലെ 2022-23 അധ്യയന വർഷത്തിലെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. യു ജി ക്യാപ് അഡ്മിഷൻ പോർട്ടൽ വഴി വിവിധ ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കും മുൻപായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരള സർവകലാശാലയോട് അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്കും UIT IHRD കേന്ദ്രങ്ങളിലേക്കുമാണ് ഒന്നാം വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള 2022-23 അധ്യയന വർഷത്തിലെ ഓൺലൈൻ രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. അതായത് സർവകലാശാലയ്ക്കു കീഴിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഓട്ടോണമസ് കോളേജുകൾ ഒഴികെയുള്ള എല്ലാ കോളേജുകളിലേക്കും ഈ ഒരു യു ജി ക്യാപ് അഡ്മിഷൻ പോർട്ടൽ വഴിയാണ് നിങ്ങൾ വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കേണ്ടത്. കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, അതായത് മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, ഡിഫറൻ്റ്ലി ഏബിൾഡ്, തമിഴ് ഭാഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ലക്ഷദ്വീപ് നിവാസികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികളും admissions.kerala university.ac.in എന്ന വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കേണ്ടതാണ്. അടുത്തതായി നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി എങ്ങനെയാണ് കാര്യക്ഷമമായി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾക്കറിയാം, ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കോളേജുകളിലെല്ലാം അഡ്മിഷൻ ലഭിക്കുക. അതായത് 2021-22 അധ്യയന വർഷത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് എത്രയാണ് ലാസ്റ്റ് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്ന ഇൻഡെക്സ് മാർക്കെന്ന് മനസ്സിലാക്കിയ ശേഷം അതാത് കോളേജിൽ നിങ്ങൾ ഓപ്ഷൻസ് നൽകിയാൽ നിങ്ങളുടെ അഡ്മിഷൻ സാധ്യതകളെ ഉയർത്താൻ അത് സഹായിച്ചേക്കും. സർവകലാശാല വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് യു ജി ഓൺലൈൻ അഡ്മിഷൻ 2021 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പോയ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. സ്പോർട്സ് കോട്ടയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷനിൽ ഹാവ് യു റെപ്രസെൻറ്റഡ് എനി സ്പോർട്സ് കോമ്പറ്റീഷൻസ് എന്ന ക്വസ്റ്റ്യൻസിന് നേരെ യെസ് എന്ന ഓപ്ഷൻ നൽകിയ ശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നേട്ടങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്ത് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനത്തിന് അർഹരായ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം പ്രൊഫൈലിലെ കമ്മ്യൂണിറ്റി കോട്ട ലിങ്ക് ഉപയോഗിച്ച് താല്പര്യമുള്ള ഓപ്ഷനുകൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം, അതായത് മാക്സിമം 20 ഓപ്ഷനുകൾ വരെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സമർപ്പിക്കാവുന്നതാണെന്നും യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു വസ്തുത, ജനറൽ അലോട്ട്മെൻറ്റിനായി നിങ്ങൾ നൽകിയ ഓപ്ഷനുകൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനത്തിനായി പരിഗണിക്കപ്പെടില്ല എന്നതാണ്. അതായത് കമ്മ്യൂണിറ്റി കോട്ട ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നൽകുന്ന ഓപ്ഷനുകളായിരിക്കും ഇതിലേക്ക് പരിഗണിക്കപ്പെടുക. നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും